അപ്പോൾ കീം എൻജിനീയറിങ്ങിൻ്റെ സ്കോർ കാർഡ് വന്നിരിക്കുകയാണ്. അതിനേക്കാട്ടിലും മുമ്പ് നടന്നിട്ടുള്ളതുമായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന JEE പേപ്പർ ടു ഫസ്റ്റ് ചാൻസിൻ്റെ റാങ്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ JEE പേപ്പർ ടുവിൻ്റെ സെക്കൻഡ് ചാൻസിൻ്റെ എക്സാം പോലും കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പല കുട്ടികളും ആകെ ടെൻസ്ഡാണ്. ഇതിനെത്ര പെർസെൻറ്റേജ് ഉണ്ടാവും, ഫസ്റ്റ് ചാൻസിൻ്റെ റിസൾട്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ചാൻസിൻ്റെ റിസൾട്ട്, ഇതെല്ലാം വന്നതിന് ശേഷമാണ് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു റാങ്കും പെർസെൻറ്റേജിലൊക്കെ അറിയുള്ളൂ. അതിന് ശേഷം ആണല്ലോ അവർക്ക് ഏത് കോളേജിലാണ് സീറ്റ് കിട്ടുക മുതലായ കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിക്കാൻ പറ്റും. എസ്പെഷ്യലി പല കുട്ടികൾക്കും ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, ഏതെങ്കിലും ഒരു കോളേജിൽ B.Arch എടുത്ത് പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എൻജിനീയറിങ്ങിന് എന്ന പോലെ തന്നെ എൻജിനീയറിങ്ങിന് പലരും എവിടെയെങ്കിലും സീറ്റ് കിട്ടിയാൽ പണ്ട് പഠിച്ചിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലേസ്മെൻ്റ് ഉള്ള ഗവൺമെൻറ് കോളേജസ്, അതുപോലെ തന്നെ ടോപ്പായിട്ടുള്ള NIT IIT അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് എൻജിനീയറിങ് പഠിക്കാനായിട്ട് കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആ കോഴ്സ് വേണ്ടെന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നല്ലൊരു കോളേജസിൽ സീറ്റ് കിട്ടുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യാൻ പോലും തയ്യാറാണ്. എങ്ങനെയെങ്കിലും പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ല, നല്ല സ്ഥലത്തു നിന്ന് പഠിച്ചിറങ്ങിയാലാണ് ജോലി സാധ്യത. അപ്പോൾ അതുപോലെ തന്നെയാണ് JEE-B.Arch കാര്യവും. അപ്പോൾ JEE-B.Arch റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യണോ റിപ്പീറ്റ് ചെയ്യണ്ടേ അങ്ങനത്തെ കാര്യത്തിൽ പോലും കറൻ്റ് പ്ലസ് വൺ പ്ലസ് ടു എഴുതിയിട്ടുള്ള കുട്ടികൾ ടെൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ഒരു അനാലിസിസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാനീ ഒരു പ്രഡിക്ഷനിലേക്ക് കടക്കാനായിട്ട് തയ്യാറാവുന്നത്. ഇത് എക്സാക്ട്ലി ആക്യുറേറ്റ് പ്രഡിക്ഷൻ എന്നല്ല, പക്ഷേ ഏറെക്കുറെ ഇതിനായിട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു പെർസെൻറ്റേജും റാങ്കൊക്കെ വരാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇത് ഈ അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും യൂസ് ഉണ്ടാവുന്നത്, ഫസ്റ്റ് JEE പേപ്പർ ടുവിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴും അതിൻ്റെ സ്കോറ് ആൻസർ കീ വന്നപ്പോൾ അതിൻ്റെ സ്കോറ് കാൽക്കുലേറ്റ് ചെയ്ത കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഇന്നലെ റിലീസായ JEE പേപ്പർ ടുവിൻ്റെ സെക്കൻഡ് സെഷൻ്റെ സ്കോറ് സ്വന്തമായിട്ട് നമ്മുടെ ആൻസർ കീ NTA റിലീസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് സ്വന്തമായിട്ട് സ്കോറ് കാൽക്കുലേറ്റ് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് ഇത് യൂസ്ഫുൾ ആവുക. കാരണം ആ സ്കോർ അറിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്കോറ് കാൽക്കുലേറ്റ് ചെയ്ത കുട്ടികൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. സ്കോറ് കാൽക്കുലേറ്റ് ചെയ്യാത്ത കുട്ടികളെ സംബന്ധിച്ചിട്ട് റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഇതുവരെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റ് സെഷൻ്റെ സ്കോർ എന്തായാലും ഇനി കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പലരും ഡൗൺലോഡ് പോലും ചെയ്തിട്ടില്ല. കാരണം ആ ഒരു സമയത്ത് അതിനൊരു സീരിയസ്നെസ് ഇല്ലാതെ മറ്റ് പല കാര്യങ്ങളിലും, ഐ മീൻ ചിലവർ വളരെ സീരിയസ് ആയിട്ട് നാറ്റ പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നോക്കാൻ എന്നൊക്കെ പറയുന്നത്. എങ്കിൽ പോലും നമ്മുടെ സ്കോർ കാർഡ് എപ്പോഴും ഡൗൺലോഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്ത കുട്ടികൾക്കാണ് ഈ ഒരു അനാലിസിസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ പെർസെൻറ്റൈൽ, അതിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് റാങ്കിലേക്ക് വരിക എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ സെഷനിലും എഴുതിയ കുട്ടികൾ എത്ര കുട്ടികൾ നിങ്ങളെക്കാളും മുന്നിലുണ്ട്, എത്ര കുട്ടികൾ നിങ്ങളെക്കാളും ബാക്കിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. ഇപ്പോൾ നിങ്ങളാണ് ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഏറ്റവും ഹയസ്റ്റ് സ്കോറെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് 100 ആയിരിക്കും. പെർസെൻറ്റൈൽ ഇപ്പോൾ നിങ്ങൾക്ക് 100-ൽ 80 മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങളുടെ പെർസെൻറ്റേജ് 100 ആയിരിക്കും. പെർസെൻറ്റേജ് ആണെങ്കിൽ 80 മാർക്ക് കിട്ടി 80% എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് 100 ആയിരിക്കും. അപ്പോൾ പല പല സെഷൻസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഡിഫറെൻറ്റ് സെഷൻസിൽ ഡിഫറെൻറ്റ് കുട്ടികൾക്കായിരിക്കും 100% വരിക. അപ്പോൾ അവർക്കൊക്കെ ഫസ്റ്റ് റാങ്ക് ആയിരിക്കും. നോർമൽ രീതിയിൽ ഫസ്റ്റ് റാങ്ക് എന്നാണ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിടുക. പിന്നെ ബാക്കി റൂൾസൊക്കെ വെച്ചിട്ടാണ് പിന്നീട് റാങ്കിൽ ചേഞ്ചസ് വരുന്നത്. എന്നാൽ പോലും വളരെ ക്ലോസ് ആയിട്ട് ഫസ്റ്റ് റാങ്കിന് ക്ലോസ് ആയിട്ടുള്ള റാങ്കുകളെ വരുള്ളൂ 100% കിട്ടിയ എല്ലാ കുട്ടികൾക്കും. അപ്പോൾ 99.9% എന്ന് പറയുമ്പോൾ നമ്മുടെക്കാട്ടിലും കുറവ് മാർക്കുള്ള 99.9% കുട്ടികളുണ്ടെന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് അവരെക്കാട്ടിലും മുകളിലുള്ള റാങ്ക് ആയിരിക്കും നിങ്ങൾക്ക് റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുക. ഇതാണ് പെർസെൻറ്റൈൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങളെക്കാട്ടിലും ഇപ്പോൾ 100% എന്ന് പറഞ്ഞ് കിട്ടിയെന്ന് കഴിഞ്ഞാൽ അർത്ഥം കഴിഞ്ഞാൽ 100% കുട്ടികൾ നിങ്ങളെക്കാളും ബാക്കിലുള്ള റാങ്കാണ് കിട്ടിയതെന്നാണ് നിങ്ങൾക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ
ഈ ഒരു പെർസെൻറ്റൈലിൽ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഹയസ്റ്റ് പെർസെൻറ്റൈലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും. അപ്പോഴാണ് ഹയസ്റ്റ് റാങ്ക് കിട്ടുക. ഹയസ്റ്റ് റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ടു ഫസ്റ്റ് റാങ്കാണ് ഹയസ്റ്റ് റാങ്ക് കിട്ടോ, വലിയ റാങ്ക് അല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് പെർസെൻറ്റൈൽ മാക്സിമം ഹൈ ആണെങ്കിലാണ് ഗവൺമെൻറ് കോളേജസിലേക്ക് NIT SPU മുതലായ കോളേജസിലേക്ക് സീറ്റ് കിട്ടുക. ടോപ്പ് ആയിട്ടുള്ള ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് സീറ്റ് കിട്ടണമെങ്കിൽ, ഇപ്പോൾ NIT കാലിക്കട്ടൊക്കെ കിട്ടണമെങ്കിൽ 99% മുകളിൽ പെർസെൻറ്റൈൽ വേണം. അപ്പോൾ അതൊരിക്കലും പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റൈലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് പ്രഡിക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ സ്കോർ വേഴ്സസ് പെർസെൻറ്റൈലിലേക്ക് കടക്കുകയാണ്. പെർസെൻറ്റേജാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ആ സ്പെൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് എന്നുള്ളത് പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ 195 സ്കോറും ഗുഡ് ഡ്രോയിങ് ആണെങ്കിൽ 99.9, അതിങ്ങനെ 190 സ്കോറായി കുറയുമ്പോൾ 99.8, 185 കഴിയുമ്പോൾ കുറയുമ്പോൾ 99.7, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് 175 വരെ ആകുമ്പോൾ ഗുഡ് ഡ്രോയിങ് ആണെങ്കിൽ 99, 170 എത്തുമ്പോൾ 98.9, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ ഗുഡ് ഡ്രോയിങ് ഉദ്ദേശിച്ചത് വളരെ ക്ലിയർ ആയിട്ട് ബേസിക്സും തെറ്റിക്കാതെ വരയ്ക്കുക, പ്ലസ് ഒരു എക്സ്ട്രാ ക്രിയേറ്റിവിറ്റി ഫ്രം അവർ സൈഡ്, മാക്സിമം പെർഫെക്ഷൻ അതിൽ വരയ്ക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഗുഡ് ഡ്രോയിങ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് വരയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ക്രിയേറ്റിവിറ്റിക്കും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആർട്ടിസ്റ്റിക്കിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ പറയുകയാണെങ്കിൽ ക്രിയേറ്റിവിറ്റിക്കാണ് വരിക. പ്ലസ് അവരിപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മിസ്റ്റേക്ക് വരുത്താതെ വളരെ ക്ലിയർ കട്ടായിട്ട് ചെയ്യുന്ന കേസുകളൊക്കെയാണ് ഇതിനുള്ളിൽ വരുന്നത്. ഇനി ആവറേജ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ബേസിക്സ് ഒന്നും തന്നെ തെറ്റിക്കാതെ, ഇപ്പോൾ പെർസ്പെക്റ്റീവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തെറ്റിക്കാതെ മിനിമം ലെവലിൽ വരയ്ക്കുന്നതൊക്കെ ആവറേജ് ഡ്രോയിങ് എന്ന് പറയാം. അപ്പോൾ അതാകുമ്പോൾ 220 മാർക്സും ആവറേജ് ഡ്രോയിങ് ആണെങ്കിൽ 99.9 വെത്തണമെങ്കിൽ, പിന്നെ 210 ആകുമ്പോൾ 99.8, 200 ആവറേജ് ആണെങ്കിൽ 99.5, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. ഒരു 190 ഒക്കെ ആണെങ്കിൽ ആവറേജ് ഡ്രോയിങ് ഉള്ളതെന്ന് വെച്ചാൽ 98.9 വരെ എത്താനാണ് സാധ്യത എൻ്റെ ഒരു പ്രഡിക്ഷൻ. അത് ഫസ്റ്റ് ചാൻസിൻ്റെ ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് ചാൻസ് ആകുമ്പോൾ കമ്പയറിങ് ടു ഫസ്റ്റ് ചാൻസ് സെക്കൻഡ് ചാൻസ് കുറച്ചുകൂടി എളുപ്പമാണെന്നുള്ളതാണ് ജനറലായിട്ടുള്ളൊരു കുട്ടികൾ പറയുന്നത്. അതിപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കുട്ടികളുടെ അനാലിസിസ് നടത്തുകയാണെങ്കിലും പോലും ഫസ്റ്റ് ചാൻസ് കിട്ടിയതിനേക്കാളും കുറച്ചുകൂടി 10-15 മാർക്ക് കൂടുതലാണ് കൂടുതൽ കുട്ടികളും മേടിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കുട്ടികൾ, മെജോറിറ്റി കുട്ടികൾ അങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത്. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്നാമത് ഫസ്റ്റ് ചാൻസ് ചെയ്തിട്ട് ഒരുപാട് സമയം കിട്ടി സെക്കൻഡ് ചാൻസിന്. സെക്കൻഡിൽ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു എക്സാംസ് അല്ലെങ്കിൽ മറ്റ് നാറ്റ എക്സാംസ് ഇതൊക്കെ ഫസ്റ്റ് ചാൻസിന് എൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ട് വളരെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി പ്ലസ് വൺ പ്ലസ് ടു എക്സാം CBSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടൊക്കെ അവർ ഫസ്റ്റ് ചാൻസ് എഴുതിയിട്ടില്ല പല കുട്ടികളും. അപ്പോൾ അത്തരം കുട്ടികൾക്കൊക്കെ അതിന് ശേഷം കുറച്ചുകൂടി റിലാക്സ് ചെയ്തിട്ട് ഒരുപാട് സമയം കിട്ടി. അപ്പോൾ അതൊക്കെ അവരുടെ സ്കോറിൽ റിഫ്ലക്റ്റ് ചെയ്യും. സമയം കൂടുതൽ കിട്ടുക, എഴുതാൻ പറ്റുക. അപ്പോൾ അതൊക്കെ ഒരു 10-15 മാർക്കെങ്കിലും കൂടുതൽ മേടിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്രമല്ല നമ്മൾ പല കുട്ടികളുടെ അനാലിസിസ് നടത്തിയപ്പോഴും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളാണെങ്കിലും പുറമേയുള്ള കുട്ടികളാണെങ്കിലും പലരും എന്നോട് ഡൗട്ട് ചോദിച്ച് വിളിക്കാറുണ്ട്. അത്തരം കുട്ടികളുടെ ഒരു അനാലിസിസ് നടത്തിയപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 210 ഗുഡ് ഡ്രോയിങ് ആണെങ്കിലാണ് 99.9 ഇത് പറയുന്നത് സെക്കൻഡ് സെഷനിൽ. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ 180 ഗുഡ് ഡ്രോയിങ് ആണെങ്കിൽ 99.5 വരെ എത്തിയേക്കാം. മറ്റേത് ആവറേജ് ഡ്രോയിങ് ആണെങ്കിൽ ഒരു 235 ആവറേജ് ഡ്രോയിങ് ആണെങ്കിൽ മാത്രമാണ് 99.9 എത്താൻ സാധ്യത. അത് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ 195 ആവറേജ് ഡ്രോയിങ് ആണെങ്കിൽ 99.6 വരെയൊക്കെ വരും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു അനാലിസിസ്. ഇതിൻ്റെ ഉള്ളിൽ മാർക്സിലൊരു പ്ലസ് ഓർ മൈനസ് 10 കൂടി നിങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒരു -10 അല്ലെങ്കിൽ ഒരു +10 അങ്ങനെ ഒരു വേരിയേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊക്കെ ആവാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, പെർസെൻറ്റേജ് വേഴ്സസ് റാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞുള്ള 99.76 പെർസെൻറ്റേജിൽ വന്നൊരു കുട്ടിക്ക് 181 ആണ് റാങ്ക് വന്നത്. 99.7 പെർസെൻറ്റേജ് ആകുമ്പോൾ 198 ആയി. 99.66 ആയപ്പോൾ 225. 99.61 ആയപ്പോൾ 296. 99.17608. 99.07 ആയപ്പോൾ 679. 98 എത്തിയപ്പോൾ 732. അത് കഴിഞ്ഞ പോലും കഴിഞ്ഞതിൻ്റെ മുന്നേ പോലെ 99 പെർസെൻറ്റേജിൽ തന്നെ ഏകദേശം 1000 റാങ്ക് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ പെർസെൻറ്റേജിൽ നിന്ന് റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്നത് 100% ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ 99% ആകുമ്പോൾ ഏകദേശം 800 മുതൽ 950 റാങ്ക് വരെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ 99% ആണെങ്കിൽ ഒരു 900 അല്ലെങ്കിൽ 950 റാങ്കിൻ്റെ ഇടയിലേക്ക് വരും. 99.5 ആകുമ്പോൾ ഏകദേശം അതൊരു 450 റാങ്ക് വരും. 99.6 ആണെങ്കിൽ
350 റാങ്ക് ആ രീതിയിലേക്കായിരിക്കും ഉണ്ടാവുകയെന്നാണ് ഞാൻ ഏകദേശം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇതെന്താണ് എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ടോ ചാൻസസ് ഇല്ലെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പായിട്ടുള്ള കോളേജിൽ തന്നെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ടോപ്പായിട്ടുള്ള കോളേജിൽ തന്നെ പഠിക്കാൻ ആഗ്രഹമുണ്ട് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഗ്നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. വളരെയധികം റിസൾട്ട്സും അതോടൊപ്പം തന്നെ 1-to-1 മെൻറ്റർഷിപ്പും കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇഗ്നൈറ്റ് തൃശ്ശൂർ. ഇൻട്രസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യാം. താങ്ക് യു. We are the